അപ്പൊ നമുക്കുള്ള ട്രെയിനാണ് ഇതാ വന്ന് എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ട്രെയിൻ എടുക്കാൻ അപ്പൊ നമുക്ക് ഈ ട്രെയിൻ നമുക്ക് എടുക്കാം. ഓക്കെ, 4:15. അപ്പം ഇനി നമ്മള് മുകളിലേക്ക് പോകട്ടാ. ഗഡേസ് എടുത്ത് കയറ്റണ്. ഞങ്ങൾ തൃശ്ശൂര് കൊച്ചു കുട്ടികള് കിടാവ് എന്നൊക്കെ പറയട്ടാ. അതറിയാം ഞങ്ങക്ക്, മറ്റുള്ള ജില്ലകളിലൊക്കെ കിടാവ് എന്ന് പറഞ്ഞാൽ പശുക്കുട്ടിനെ പറയല്ലേ. അപ്പോൾ നമ്മൾ ഈ ട്രെയിൻ എടുക്കാൻ പോകുന്നത്, നമ്മൾ ഈ ട്രെയിൻ എടുത്തിട്ട് നമ്മൾ ഉയരങ്ങളിലേക്ക് പോകാൻ പോവാണ്. ഇവിടെ ചേച്ചിയുടെ മൊബൈലൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പച്ച ട്രെയിൻ എടുത്തിട്ട് നമ്മൾ അടുത്ത ട്രെയിൻ എന്താ അടുത്ത് സ്ലീപ് പോകും അല്ലേ. അയ്യോ, വണ്ടി ഇവിടെ അറിയുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ തുറക്കുന്നു നമ്മളുടെ ആഭരണങ്ങൾ അടിയുണ്ട്. അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ കയറ്റില്ല. We have to wear ornaments, you know. ഏതൊരു ആഭരണം മാതിരി തന്നെയാണല്ലോ ഇപ്പോ. അതല്ലേ, വീണ്ടും നമുക്ക് വലത്ത് കാല് വെച്ചെന്ന് കയറാം. അപ്പൊ ഐശ്വര്യായിട്ട് വലത് കാല് വെച്ചെന്ന് കയറല്ലേ. ഏതായാലും 16:47 ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എത്തും. അരമണിക്കൂറല്ലേ, പക്ഷെ അരമണിക്കൂർ കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാം വ്യത്യസ്തമായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉയരത്തേക്ക് പോകുന്നത്, അപ്പോൾ വെദർ ചേഞ്ച് ആവും. അപ്പോൾ ശരി, അപ്പം നമുക്ക് ഉയരം കൂടുന്തോറും അധികം ആൾക്കാരൊന്നും ചായയുടെ രുചി കൂടുന്നതാണ് മോഹൻലാൽ പറഞ്ഞത്. നമ്മള് ഏകദേശം ഒറ്റയ്ക്കാണ് ഏകദേശം ആക്കാൻ പാട്ട് നോക്കി ആരുമില്ല. അത് മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡ് കാരണം കേട്ടോ, ആൾക്കാർ വളരെ കുറവ്. അപ്പോ നമ്മള് ട്രെയിനില് പതുക്കെ മുകളിലേക്ക് കയറിയിട്ടില്ല. നിങ്ങൾ എത്ര പേര് ഊട്ടി അതുമാതിരി ഡാർജിലിംഗ് അങ്ങനെയുള്ള സ്ഥലങ്ങൾ പോയിട്ടുണ്ട്? ഇത് ഏകദേശം ആ രീതിയിലുള്ളൊരു ട്രെയിൻ ആട്ടാ. എന്ന് പറഞ്ഞാൽ ആ മെത്തേഡാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു അടിയിലൊക്കെ ചെയ്യുന്ന കിട്ടിയിട്ടുള്ളൊരു ഇതായിരിക്കും മുകളിലേക്ക് പോകുമ്പോൾ. സാധാരണ ഉള്ള നമ്മുടെ സാധാരണമാരിയുള്ള ട്രെയിൻ ആവില്ല ഇത്. പക്ഷെ ഇത് സ്വിറ്റ്സർലൻഡായതുകൊണ്ട് പിന്നെ അവരിത്തിരി സെറ്റപ്പൊക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. നമ്മുടെ നാട്ടിലെ ട്രെയിനും വെള്ളക്കാരുണ്ടാക്കിയതാണല്ലോ. നല്ല രസമായിരുന്നു കേട്ടോ കയറി പോകുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ. ഇപ്പൊ ഞാനിത് പോയെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു വേനൽക്കാലത്താണ് പോയത്. വേനൽക്കാലത്ത് പോകുമ്പോ ഇത്തിരി തണുപ്പൊക്കെ അടിക്കാന്ന് പറഞ്ഞ രസല്ലേ. പക്ഷെ നമ്മുടെ അടുത്ത് അത്ര ചൂടൊന്നും നടന്നില്ല കേട്ടാ. എന്നാലും എനിക്ക് പൊതുവേ തണുപ്പ് ഇഷ്ടാട്ടാ. നിങ്ങൾക്ക് എങ്ങനെയാ? കേട്ട മലയാളികൾക്ക് ഒരുവിധൊക്കെ തണുപ്പ് ഇഷ്ടണല്ലേ. മുകളിൽ കയറുന്നു പറയേ, ശരിക്കും ചെറിയ ഇങ്ങനെ തണുത്ത കാറ്റൊക്കെ വരുന്നുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. ഞാൻ തണുത്ത കാറ്റ് തണുപ്പുള്ളപ്പോ തണുത്ത കാറ്റ് വരികയാണെങ്കിൽ രസമുണ്ടാവില്ലേ, പക്ഷേ ചൂടുള്ളപ്പോ ഒരു തണുത്ത കര വരുമ്പോ രസമല്ലേ. ഏതാണ്ട് ഒരു പടത്തിലുണ്ടൊരു ഡയലോഗില്ലേ, ഈ റെയിൽ പാളം കാണാം നമുക്ക്.
ഞാൻ ഈ പറഞ്ഞ മാതിരി വീഡിയോ മുമ്പിൽ എടുത്തത് സമ്മറിലാ, പക്ഷെ ഞാനിത് നിങ്ങക്ക് തരുന്നത് വിന്ററിലാട്ടാ. ഇപ്പൊ ഈ കാണുന്ന സ്ഥലകില്ലേ, മഞ്ഞു മുടി കംപ്ലീറ്റ് മഞ്ഞു മുടി കിടക്കായിരിക്കും. അപ്പൊ നമ്മള് അടുത്ത ആഴ്ച ഒരു അടിപൊളി ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടാ. മഞ്ഞ് മലയുടെ മുകളിലേക്ക് വേറെ ഏരിയയിലേക്കിട്ടാ. ഓ അടിപൊളി മഞ്ഞാണ്, കുറച്ച് മഞ്ഞാണ്. സൂപ്പർ ആയിരിക്കും. അവിടെ ചേച്ചിൻ ചേട്ടനൊക്കെ നടക്കാൻ പോയിട്ട് പോണ്ട്. കാണുന്ന ആ മലയില്ലേ കംപ്ലീറ്റ് മഞ്ഞുകൊണ്ട് കവർ ചെയ്യും. എനിക്കറിയാം നമ്മുടെ കുറേ ഇടയിൽ പറഞ്ഞു വോയിസ് ഓവർ ചെയ്യേണ്ട അപ്പനെ സംസാരിക്കാനല്ല എന്ന്. അത് നമുക്ക് ഇനി അടുത്ത വീഡിയോസിൽ നോക്കടാ. ഇതെന്താണെങ്കിലേ ഇത് ഞാൻ മുന്നേ റെക്കോർഡ് ചെയ്ത് വെച്ചതല്ലേ. അപ്പോ ഏതായാലും അന്നത് നമ്മള് പറഞ്ഞിട്ടായിരുന്നില്ലേ. അതുകൊണ്ട് നോക്കിയ ട്രെയിനിന്റെ ആ നമ്മുടെ പോണ ട്രെയിൻ തന്നെ കാണാടാ. ടീമുകള് ഹൈക്കിങ്ങിനെ പോയിട്ട് പോണിട്ടില്ലേ. ഇവിടുത്തെ മെയിൻ ഹോബിയാണ് ഹൈക്കിങ്, മലക്കയറ്റം. നമ്മുടെ അവിടെ ആവശ്യം മലകളൊക്കെ ഉണ്ട്, പക്ഷെ നമ്മുടെ അവിടെ അധികം ആൾക്കാരൊന്നും അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല അല്ലേ. എന്താ സ്കൈ നോക്കിയ, എന്തല്ല ലാൻഡ്സ്കേപ്പ്. അപ്പൊ സ്വിറ്റ്സർലൻഡിന്റെ പ്രത്യേകത അല്ലേ, ഇവിടുത്തെ ആൾക്കാരോട് ചോദിക്കണെങ്കിൽ സ്വിറ്റ്സർലൻഡ് അടിപൊളിയല്ലേ, നല്ല ബ്യൂട്ടിഫുൾ അല്ലേ എന്നൊക്കെ ചോദിക്കണെങ്കിൽ അവര് ആണോ എന്ന് ചോദിക്കും. അന്ന് പറഞ്ഞാൽ കണ്ണ് ഉള്ളപ്പോ കണ്ണിന്റെ കാഴ്ച അറിയില്ല, കണ്ണടയ്ക്കുമ്പോ അന്ധകാരം പരക്കുന്നു. അപ്പോൾ നമ്മൾ കണ്ണിലേക്ക് ചിന്തിക്കുന്നു. അവർക്ക് ഇതുള്ളതന്നെ അവരറിയില്ല. ഇത് നമ്മൾ തന്നെ, നമ്മൾ മലയാളികളുടെ ലോകത്തിൽ തന്നെ ഏറ്റവും അടിപൊളി മനോഹരമായ സ്ഥലമാണ് നമ്മുടെ നാട്, ഗോഡ്സ് കൺട്രി. അത് നമ്മൾ മറ്റുള്ള സ്റ്റേറ്റിലെ ഇന്ത്യയിലെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷെ പോത്തോളത്തോളം കാലം നമ്മളതിനൊരു ചിന്തിക്കില്ലടാ. പശുക്കെ കിടന്ന് പുല്ലിനുണ്ട്. അപ്പൊ ഈ പറഞ്ഞ മാതിരി സിർസണലത്തെ മെയിൻ ഒരു ഇൻഡസ്ട്രിയാണ് പാല് വ്യവസായം, പാല് മിൽമ. അടിപൊളി ചീസ്, ബട്ടർ. നമുക്ക് നിങ്ങൾക്കെല്ലാം എന്ന് പറയാം സ്വിസ് ചോക്ലേറ്റ്. അപ്പൊ എന്ന് പറഞ്ഞ ഇവിടെ പശുവിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യം പോലെ പുല്ല, പിന്നെ അങ്ങനെ മല നിരങ്ങളിലൊക്കെ. ഇവിടുത്തെ പശുവിന്റെ ഇതൊക്കെയാണ് നമ്മുടെ നാട് മൂന്നാർ ഇതൊക്കെ കൊണ്ടിട്ടുണ്ട് ഇവരെ സങ്കരനം പശു കേട്ടോ. അപ്പൊ സുഹൃത്തുക്കളെ, അപ്പോ എൻജോയ് ചെയ്യ. അപ്പോ നമ്മള് ചാനല് സബ്സ്ക്രൈബ് ചെയ്യ, ബെല്ലൈക്ക് ഇടുക, സൂപ്പർ പേട വീഡിയോകൾ വരും. അപ്പൊ എന്നും പറഞ്ഞ മാതിരി തന്നെ നിങ്ങളുടെ വീട്ടുകാർക്കും കൂടുതലും എല്ലാവരും പറയാ, നമ്മുടെ ഈ ചാനലിൽ ഇടുന്ന വരുമാനമൊക്കെ നമ്മുടെ നല്ല പാവങ്ങൾക്ക് കൊടുക്കാനാണ്, നമുക്കിവിടെ ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഓരോ ലൈക്കും ഓരോ ഷെയറും ഓരോ സബ്സ്ക്രിപ്ഷനും എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങളിലേക്ക് പോകട്ടാ. അപ്പം അത് മറക്കരുതാ. അപ്പോൾ നമുക്ക് അടിച്ച് പൊളിക്കണം, നമുക്കൊരു വെറൈറ്റി വ്ളോഗ് കൾച്ചർ ഉണ്ടാക്കി എടുക്കണ്ടേ. അപ്പോൾ കുറച്ച് ഹിന്ദി പാട്ടൊക്കെ കേട്ട് നമുക്ക് ഇനി അടിച്ച് പൊളിച്ച് പോകാടാ. Sadaaye
ਦੇ